സംസ്ഥാനത്ത് ഇന്ന് 29,836 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 75 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.67 ആണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ടെസ്റ്റിന്റെ എണ്ണം എത്രയുണ്ടായിരുന്നു? എന്താണ് മറ്റു വിവരങ്ങൾ? ഇന്നും ടി പി ആർ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. 151,670 പരിശോധനയാണ് നടത്തിയത്. ഇതിൽ നിന്നാണ് 29,836 പേർ കോവിഡ് പോസിറ്റീവായത്. ടി പി ആർ 19.67 ആണ്. 20 അടുത്ത് തന്നെയാണ് ടി പി ആർ തുടരുന്നത്. ഇന്നലെ 19 താഴെയായിരുന്നു. ഇന്ന് 19 മുകളിൽ വീണ്ടും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ രോഗികൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ 3,965 പേർ ഇന്ന് കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 3,548, മലപ്പുറം ജില്ലയിൽ 3,190, എറണാകുളം ജില്ലയിൽ 3,178 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പാലക്കാട് 2,816, കൊല്ലത്ത് 2,266, തിരുവനന്തപുരത്ത് 2,150 പേർ കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. കോട്ടയത്ത് 1,830, കണ്ണൂരിൽ 1,753, ആലപ്പുഴയിൽ 1,498, പത്തനംതിട്ടയിൽ 1,178, വയനാട് 1,002 പേർ കോവിഡ് പോസിറ്റീവായി. ഇടുക്കിയിൽ 962, കാസർഗോഡ് 500 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കണക്കുകൾ. ഡബ്ല്യു ഐ പി ആർ 70 തദ്ദേശ സ്ഥാപനങ്ങളിലായി 553 തദ്ദേശ സ്ഥാപനങ്ങളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡബ്ല്യു ഐ പി ആർ ഈ 8 വരെയുള്ള കണക്കാണിത്. അടുത്ത ദിവസം മുതൽ അത് 7 ആകും. അതുകൊണ്ട് തന്നെ കൂടുതൽ വാർഡുകളിൽ ലോക്ക്ഡൗൺ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് മരണം താരതമ്യേന കുറവാണ്. 75 മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 20,541 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 229 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 28,372 പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1,137 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. 98 ആരോഗ്യ പ്രവർത്തകരും ഇന്ന് കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. ഇന്ന് രോഗമുക്തി നേടിയിരിക്കുന്നവരുടെ എണ്ണം 22,088. വിവിധ ജില്ലകളിലെ 533,817 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. പുതിയതായി 2,666 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രഞ്ജിത്ത്. ശരി.